പരുമല KVLP സ്കൂളിൽ കുട്ടികളോട് വിവേചനമെന്ന പരാതിയുമായി രക്ഷിതാക്കൾ രംഗത്ത്. ഫീസ് നൽകി പഠിക്കുന്ന കുട്ടികൾക്ക് മാത്രം മിഠായി ഉൾപ്പെടെ നൽകുന്നു എന്ന് രക്ഷിതാക്കൾ പരാതിപ്പെടുന്നു. പ്രധാനാധ്യാപികയാണ് ഇത്തരത്തിൽ കുട്ടികൾക്കിടയിൽ വിവേചനമുണ്ടാക്കാൻ ശ്രമിക്കുന്നതെന്നും രക്ഷിതാക്കൾ പറഞ്ഞു. ർക്ക് മാത്രമേ മുട്ടായി എടുക്കത്തുള്ളായിരുന്നു. ആദ്യം ഫീസ് കൊടുക്കുന്നവർക്കും സെപ്റ്റംബർ വരെ ഫീസ് എടുത്തവർക്ക് മുട്ടായി എടുത്ത് അപ്പം കൊണ്ടുവന്നപ്പം എന്തുവാ എനിക്ക് വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ചിരിച്ചോണ്ട് നിന്ന് പ്രിൻസിപ്പള് ഫീസ് കൊടുക്കുന്നവർക്ക് ഫീസ് കൊടുത്തവർ ഓഫീസിൽ വിളിച്ചുകൊണ്ടുപോകും എന്നിട്ട് മുട്ടായി എടുക്കും. ഫീസ് കൊടുത്തവർക്ക് മുട്ടായി കിട്ടി ഞങ്ങൾക്ക് ഫീസ് കൊടുക്കാത്തവർക്ക് മുട്ടായി ഇല്ല. ഫീസ് കൊടുത്തിട്ടില്ല. സിബി ടീച്ചർ ഫീസ് കൊടുക്കുന്നവർക്ക് മാത്രമേ മുട്ടായി ശ്യാംകുമാർ വിവരങ്ങൾ വച്ചിരുന്നു. ശ്യാം, എന്താണിത്? അതിൽ കുട്ടി പറയുന്നുണ്ട് എനിക്ക് വിഷമമുണ്ടായി, പക്ഷേ ഞാൻ ചിരിച്ചോണ്ട് വന്നു. അത് കേൾക്കുമ്പോൾ വലിയ വിഷമം തോന്നുന്നുണ്ട്. എന്താണ് ഈ സംഭവം? എന്തിനാണ് ഈ ഫീസ്? എന്തിനാണ് അത്തരത്തിലൊരു വിവേചനം? ശ്യാം, ഹാഷ്മി, ഈ സ്കൂളിൽ KVLP സ്കൂൾ എന്ന് പറയുന്ന ഈ സ്കൂളിൽ കുട്ടികളുടെ കയ്യിൽ നിന്ന് സർക്കാർ അറിയാതെ അനധികൃതമായി പണം വാങ്ങി ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ എന്ന പേരിൽ പണം വാങ്ങുന്നുണ്ട്. ഇത്തരത്തിൽ വാങ്ങുന്ന പണം പ്രധാനാധ്യാപിക അവരുടെ സ്വകാര്യ അക്കൗണ്ടിലേക്കാണ് മാറ്റുന്നത്. ഈ ഫീസ് കൊടുക്കാൻ എല്ലാവർക്കും സാധിക്കില്ല. കാരണം സാധാരണക്കാരായ രക്ഷിതാക്കളുടെ കുട്ടികൾ പഠിക്കുന്ന ഒരു ഗ്രാമപ്രദേശത്തെ സ്കൂളാണിത്. അവിടെ ഇത്തരത്തിൽ പണം കൊടുക്കാൻ സാധിക്കാത്ത കുട്ടികളെ സമ്മർദ്ദത്തിലാക്കി ഫീസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിബുദ്ധി കാണിച്ചത് ഈ പ്രധാനാധ്യാപിക. അങ്ങനെയാണ് കുട്ടികളെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി മിഠായി കൊടുക്കുന്നത്. ഈ മിഠായി വാങ്ങുന്ന കുട്ടികൾ ക്ലാസ്സിൽ വന്നിരുന്ന മിഠായി കിട്ടാത്ത കുട്ടികളുമായി ഒരുമിച്ചിരുന്ന ഇവർ കഴിക്കുമ്പോൾ മറ്റു കുട്ടികൾക്ക് ഫീസ് കിട്ടാതെ ഫീസ് കൊടുക്കാൻ കഴിയാത്തൊരു സാഹചര്യം. അവർ വീട്ടിൽ ചെന്ന് കരഞ്ഞ് ഈ വിഷയം പറയുന്നു. അങ്ങനെ രക്ഷിതാക്കൾ ഈ വിഷയം അറിയുന്നത്. അവർ പ്രധാനാധ്യാപികയോട് ഇക്കാര്യം ചോദിച്ചു. പക്ഷെ അവർ ഇതെല്ലാം തങ്ങൾക്ക് ഇങ്ങനെ സാധിക്കൂ എന്നുള്ളൊരു ധാർഷ്ട്യം നിറഞ്ഞ മറുപടി പറയുന്നു. ഇങ്ങനെ ഈ വിഷയം പിന്നീട് AEO അടുത്തെത്തുന്നു. തിരുവല്ല AEO കുട്ടികളെ മാനസികമായി പിടിപ്പിച്ച ഈ ഒരു വിഷയത്തിൽ തിരുവല്ല AEO അധ്യാപകരെ സംരക്ഷിക്കാനുള്ള ഒരു നിലപാടാണ് സ്വീകരിച്ചത്. അധ്യാപകർക്ക് തെറ്റുപറ്റി ഒഴിവാക്കേണ്ടതായിരുന്നു. പ്രധാനാധ്യാപിക ആലോചിക്കട്ടെ, കുഞ്ഞു കുട്ടികളല്ലേ, അങ്ങനെയൊക്കെ ചെയ്യുന്നത് ശരിയാണെന്ന് ആലോചിക്കട്ടെ.